ഒരു ദിവസം മാംസാഹാരം കഴിച്ചാൽ പിന്നെ കുറെ ദിവസങ്ങളോളം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം മാംസാഹാരം കഴിക്കുമായിരുന്നില്ല. ദഹനക്കേട് വരും, അസുഖങ്ങൾ പലത് വരും, അസുഖങ്ങൾ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെയല്ലേ റോമൻ അംബാസഡർ ഒരു ഒന്നാന്തരം വൈദ്യനെ പറഞ്ഞല്ലോ മദീനയിലേക്ക്, എന്റെ ഒരു സമ്മാനം ഇതാ മദീനത്തേക്ക് ഒരു ഡോക്ടർ റസൂലുള്ളാഹിക്ക് സമ്മാനം കൊടുത്തേക്കാണ് റോമൻ ചക്രവർത്തി, ഒരു ഒന്നാന്തരം വൈദ്യൻ, എല്ലായിടത്തും പ്രസിദ്ധനായ വൈദ്യൻ, വലിയ വലിയ അസുഖങ്ങളെ മാറ്റിയ വൈദ്യൻ, സിദ്ധ ഔഷധങ്ങൾക്ക് പേര് കേട്ട വൈദ്യൻ. നിങ്ങൾ പോണം മദീനത്തേക്ക്. അദ്ദേഹം വന്നു, അദ്ദേഹത്തിന് നല്ല സ്വീകരണം കിട്ടി മദീനയിൽ. റോമാ രാജ്യവുമായിട്ട് ഉള്ള സൗഹൃദ ബന്ധം കൊണ്ട് റോമാ ചക്രവർത്തി പറഞ്ഞയച്ച ഡോക്ടറാൻ, ലോക പ്രശസ്തനായ ഡോക്ടറാൻ, അന്നത്തെ ലോക പ്രശസ്തൻ. അന്ന് റോമാ എന്ന് പറഞ്ഞ അന്നത്തെ അമേരിക്ക, ഇന്നത്തെ അമേരിക്കയിലെ പ്രസിദ്ധനായ ഒരു ഡോക്ടർ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് അന്നത്തെ റോമായിലെ പ്രസിദ്ധനായ ഡോക്ടർ. അദ്ദേഹം വന്നു മദീനയിൽ, കുറേശൊക്കെ അവിടെ താമസിച്ചു, ചികിത്സിക്കാനുള്ള കെയറൊക്കെ നോക്കി. അപ്പൊ നോക്കുമ്പോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ മനുഷ്യന്മാർക്കൊന്നും സോക്കടില്ലല്ലോ, ഇവിടെ നമുക്ക് പണിയില്ലല്ലോ, രോഗമില്ല, സഹാബികൾക്കൊന്നും രോഗമില്ല. നോക്കുമ്പോ അവരുടെ ഒരു തലവനുണ്ടല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, രോഗമില്ല, പണിയില്ലാതെ മദീനത്ത് ഇങ്ങനെ അധിക ദിവസം കഴിയണ്ടാന്ന് തീരുമാനിച്ചിട്ട് ഒരു ദിവസം വൈദ്യൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഇസ്ലാമിന്റെ പ്രവാചകരെ, ദൂതരെ, ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്, രോഗമില്ലാത്ത നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു പോകുന്നു, ഇവിടെ എനിക്ക് പണിയില്ല, പോവാണോ എന്ന് ചോദിച്ചു. ആ പോവാൻ എന്നാ പിന്നെ പോയിക്കോളൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയപ്പോ എടുക്കാൻ ഒരുങ്ങി. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു, യാത്രയപ്പ് തരുന്നതിന് മുമ്പൊരു ഒരു ചെറിയ അപേക്ഷ, എന്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഏതൊരു സംഗതിയാണ് രോഗങ്ങളിൽ നിന്ന് മോചിപ്പിച്ചത്? ആ മരുന്നൊന്ന് പറഞ്ഞു തരുമോ? ആ കണ്ടണ്ട സിദ്ധ ഔഷധം ഒന്ന് പറഞ്ഞു തരുമോ? അതൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ എന്റെ നാട്ടിൽ കൊണ്ടുപോയിട്ട് എന്റെ ആളുകളെ, കഷ്ടപ്പെടുന്ന ആളുകളെ മോചിപ്പിച്ചുകൊള്ളാം. ആ സിദ്ധ ഔഷധം ഞാൻ അവർക്ക് പരിചയപ്പെടുത്തിക്കൊള്ളാം. എന്റെ നാട്ടിലെ കഷ്ടപ്പെടുന്ന രോഗികൾക്ക് ഞാൻ ആശ്വാസം നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ മദീനയിൽ അമ്പിളി തിങ്കൾ കല പുഞ്ചിരിച്ചു, അമ്പിളിയുടെ മുഖം വിടർന്നു, അമിനാ ദേവിയുടെ മുത്തുമോന്റെ കവൾ തടങ്ങളിൽ പുഞ്ചിരി തൂകി, അവിടുത്തെ ചുണ്ടുകളിലൂടെ അവിടുന്ന് മെല്ലെ പതുങ്ങിയ സ്വരത്തിൽ മൊഴിഞ്ഞു, എന്റെ മരുന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഈ വൈദ്യം പ്രതീക്ഷിച്ചു എന്തെങ്കിലും അകത്ത് സൂക്ഷിച്ചു വല്ല സാധനമായിരിക്കും, ഇപ്പൊ എടുത്തുകൊണ്ട് വന്ന് വിചാരിച്ച കാത്തിരുന്ന്. എന്റെ മരുന്ന് എന്താണെന്നറിയോ? എന്റെ മരുന്ന് നിങ്ങളുടെ നാട്ടുകാരോട് പോയി പറയാം, വിശക്കുമ്പോ മാത്രമേ ആഹാരം കഴിക്കാവൂ, അല്പം വിശപ്പ് വയറിൽ ബാക്കി വെച്ചുകൊണ്ട് ഭക്ഷണത്തിൽ നിന്ന് പിന്തിരിയണം, ഇതാണ് എന്റെ മരുന്ന്. റോമക്കാർക്കെല്ലാം പോയി പഠിപ്പിച്ചു കൊടുത്തേക്കോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.